നമസ്കാരം അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിന്മാറിയതോടെയാണ് ഇരുപത് വർഷത്തെ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് താലിബാൻ അഫ്ഗാൻ ഭരണം പൂർണ്ണമായും പിടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം അതിവേഗം പിടിച്ചെടുത്ത താലിബാൻ വെറും ആഴ്ചകൾക്കുള്ളിൽ പുതിയതായി സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാനിൽ അധികാരം പിടിച്ചതോടെ താലിബാനിൽ നേരത്തെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പരസ്പരമുണ്ടായ ഏറ്റുമുട്ടലിൽ താലിബാൻ സഹസ്ഥാപകൻ മുല്ല അബ്ദുൽ ഖനി ബരാദറിന് വെടിയേറ്റതായാണ് റിപ്പോർട്ടുള്ളത് പരിക്ക് സാരമുള്ളതാണോ എന്ന് വ്യക്തമല്ല ബരാദർ ഇപ്പോൾ പാകിസ്ഥാനിൽ ചികിത്സയിലും താലിബാനിലെ ഏറ്റവും ക്രൂരമാരാണെന്ന കുപ്രസിദ്ധിയുള്ള ഹഗാനി നെറ്റ്വർക്ക് നേതാക്കളായ അനസ് ഹഗാനിയും ഖലീൽ ഹഗാനിയുമാണ് മുല്ല ബരാദറും മുല്ല യാക്കൂബുമായി ഏറ്റുമുട്ടിയത് അധികാരത്തെ ചൊല്ലിയാണ് ഇവർ ഏറ്റുമുട്ടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാജ്യത്ത് പുതിയതായി രൂപീകരിക്കുന്ന സർക്കാരിൽ പ്രതിരോധ മന്ത്രി സ്ഥാനത്തിനോടൊപ്പം തന്നെ മറ്റ് പ്രധാന പദവികളും ഹഗാനി നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്രയും നൽകാൻ ബരാതറും ഒപ്പമുള്ളവരും തയ്യാറായില്ല ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് എത്തിയതെന്നാണ് സൂചന എന്നാൽ പരിക്കേറ്റ കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അധികാര തർക്കവും ഏറ്റുമുട്ടലും മൂലമാണ് സർക്കാർ രൂപീകരണം അനുചിതമായി തന്നെ നീണ്ടുപോകുന്നത് മുല്ല ബരാദർ അഫ്ഗാൻ പ്രസിഡന്റ് ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ് അതേസമയം അധികാരം നേടി ഇത്രകാലം കഴിഞ്ഞിട്ടും താലിബാൻ പരമോന്നത നേതാവായ ഹൈബത്തുള്ളയും പുറത്തേക്ക് വന്നിട്ടില്ല എന്നത് എവിടെയായിരിക്കും ഹൈബത്തുള്ള എന്ന ചോദ്യം രാജ്യാന്തര രംഗത്ത് തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈബത്തുള്ള ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു കോവിഡ് ബാധിച്ചു മരിച്ചു അമേരിക്ക വധിച്ചു തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് മാത്രമല്ല പൻഷീർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തയും പുറത്തുവരുന്നു ഇത്തവണ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഉള്ളിലുള്ള ഗ്രൂപ്പുകളെല്ലാം തമ്മിൽ തമ്മിലടിയായിരുന്നു എല്ലാവർക്കും സ്വീകാരനായ നേതാവെന്ന നിലയിലായിരുന്നു ഹൈബത്തുള്ള പരമോന്നത പദവിയിൽ അവരോധിക്കപ്പെട്ടത് ഇതുവരെ ഒരേയൊരു ചിത്രം മാത്രമായിരുന്നു ഹൈബത്തുള്ളയുടേതായി താലിബാൻ പുറത്തുവിട്ടിട്ടുള്ളത് ഹൈബത്തുള്ള എവിടെയുണ്ടെന്ന് തെളിവായിട്ടില്ല കാന്ഡഹാറിൽ തന്നെയായിരുന്നു ഹൈബത്തുള്ള അബ്ദുഡാദിയുടെയും പ്രവർത്തനങ്ങൾ താലിബാൻ ജനിച്ച ഈ നഗരം വിട്ട് അധികമൊന്നും ഹൈവത്തുള്ള പുറത്തു പോയിട്ടില്ല അതേസമയം അബ്ദുൾ ഖനി ബരാദറിനെ വെടിവെച്ച ഹഗാനി വിഭാഗവുമായി പാകിസ്ഥാൻ നല്ല ബന്ധത്തിലാണ് അതിനാൽ തന്നെ സർക്കാരിലെ പ്രധാന സ്ഥാനങ്ങൾ ഹഗാനി വിഭാഗത്തിന് കിട്ടണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു ഇതിലൂടെ അഫ്ഗാനിൽ തങ്ങളുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനും ഹഗാനി വിഭാഗത്തെ കാശ്മീർ പ്രശ്നത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഇടപെടിക്കാം എന്നുമാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം തിരികെ പിടിക്കാൻ താലിബാനെ വളരെയധികം സഹായിച്ചവരാണ് ഹഗാനി നെറ്റ്വർക്ക് കാബൂൾ താലിബാൻ പിടിച്ചടക്കിയ ശേഷം ഹഗാനി നെറ്റ്വർക്കിലെ മുതിർന്ന നേതാക്കൾ അഫ്ഗാനിലെത്തി ഭരണത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച തുടങ്ങിയിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് വളരെയധികം വെല്ലുവിളി ഉണർത്തുന്ന സംഘടനയാണ് ഹഗാനി പ്രത്യേകിച്ച് ഇവർ ഇന്ത്യക്ക് പണ്ട് തലവേദനയാണ്